കൊട്ടാരക്കരയിലെ മാലിന്യ സംസ്കരണത്തിൻ്റെ മേഡയിൽ ഇൻസിനറേറ്റേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ 14-ാമത്തെ ബ്രാഞ്ച് ഇവിടെ ആരംഭിക്കുകയാണ്. ഇത് മാലിന്യ സംസ്കരണം ഒരു ശാപമായിരിക്കുന്ന ഈ അവസ്ഥയിൽ കേരളത്തെ മാലിന്യ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലെ 10 ഡിസ്ട്രിക്റ്റിലായിട്ട് 14 ബ്രാഞ്ചസ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 15 വർഷത്തോളമായി ഈ സ്ഥാപനം ആരംഭിച്ചിട്ട്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് ആലുവയിലാണ്. ഇതിൻ്റെ ഇന്ന് ഈ കൊട്ടാരക്കര ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം ഇന്ന് 10-15 നടത്താനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഖരമാലിന്യ സംസ്കരണ പ്ലാന്റാണ്. മേഡയിൽ ഇൻസിനറേറ്റേഴ്സ് എന്ന ബ്രാൻഡിലാണ് ഞങ്ങളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത് സോളിഡ് വേസ്റ്റുകൾ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റാണ്. അതായത് പേപ്പർ, നാപ്കിൻസ്, ഡയപ്പർ, പ്ലാസ്റ്റിക്, കരിയില, മറ്റ് അഴുകാത്ത എന്ത് മാലിന്യവും നമുക്കിതിൽ ഫ്യൂലോ ഇലക്ട്രിസിറ്റിയോ ഇല്ലാതെ നമുക്കിത് കത്തിച്ചു കളയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പുകയെന്ന് പറയുന്നത് 14 മുകളിൽ എത്ര വേണോ നമുക്ക് ഉയർത്താവുന്നതാണ്. 35 ഉയരങ്ങളിൽ ഇത് സ്ഥാപിക്കാറുണ്ട് ഇതിൻ്റെ ചിമ്മിനിയൊക്കെ. അപ്പോൾ ഇത് ഹൈ ടെമ്പറേച്ചറിൽ ഇത് കത്തുന്നത് കൊണ്ട് ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇതൊരു യൂസർ ഫ്രണ്ട്ലി, എക്കോ ഫ്രണ്ട്ലി ആയി മാറുന്നത്. പല മോഡൽസ് ഉണ്ട്. നമ്മൾ ഡ്രാഗൺ സ്ലിം സ്പാർക്ക് എന്ന് പറയുന്ന മോഡൽ മുതൽ ജൂപ്പിറ്റർ ഹെവി എന്ന് പറയുന്ന മോഡൽ വരെ നമ്മൾക്കുണ്ട്. അതിന് പല, അതായത് 5 കത്തിക്കുന്നതുകൊണ്ട് 15 അതുപോലെ 20 30 50 80 100 150 250 അങ്ങനെ അതുവരെയും നമ്മൾ ഡിസൈൻഡ് മോഡലുണ്ട്. അതിന് മേൽപോട്ടുള്ളത് നമ്മുടെ കസ്റ്റമൈസ്ഡ് മോഡലാണ്. എത്ര വേണമെങ്കിലും നമുക്ക് വലിയ മോഡൽ നമ്മൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് 29,000 മേൽപോട്ടാണ് ഇതിൻ്റെ ആ പ്രൈസ് റേഞ്ച് തുടങ്ങുന്നത്. അത് നമുക്ക് 5 ലക്ഷം 5-6 ലക്ഷം അങ്ങനെ ആ ഒരു റേഞ്ച് വരെ നമ്മളുടെ ആ ഒരു ജൂപ്പിറ്റർ ഹെവി മോഡൽ വരെ നമുക്ക് എത്തി നിൽക്കാം. അതിൻ്റെ മേലത്തെ മോഡൽ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ പ്രൈസ് നമ്മൾക്ക് അത് പിന്നീട് ആ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മളതിൻ്റെ ആ ഒരു പ്രൈസ് നമ്മൾ നിർണ്ണയിക്കുന്നത്. 30,000 മേലെ നമ്മൾ വിറ്റഴിച്ചു കഴിഞ്ഞു. 35,000 മേലെ നമ്മൾ വിറ്റഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നത് ഇപ്പം നിൽക്കുന്ന ഈ ഇൻസിനറേറ്റർ കമ്പനികളിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ആ രീതിയിലാണ് നമ്മളിത് പോകുന്നത്. നമ്മൾ ബെസ്റ്റ് സർവീസ്, നമ്മൾ എല്ലാ ജില്ലയ്ക്കും സർവീസ് ടീമുണ്ട്. നമ്മൾ കേരളം അറൗണ്ട് കേരള ഫുള്ളും നമ്മൾ ഇൻസ്റ്റാളേഷനുണ്ട്. അതുപോലെ തന്നെ സർവീസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഇൻസിനറേറ്റർ കമ്പനി തന്നെയാണ്. നമ്മൾക്കൊരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പല അംഗീകാരങ്ങൾ നമ്മളുടെ പല ഇതിൽ നിന്നും നമുക്ക് പല അംഗീകാരങ്ങളും നമ്മൾ ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. ഇവിടെ മേഡയിൽ എന്ന് പറയുന്നൊരു സ്ഥാപനം, നമുക്കറിയാം ഇപ്പോൾ പ്ലാസ്റ്റിക് മൂലം ഒരുപാട് ദുരന്തങ്ങൾ, മാരകമായ രോഗങ്ങളുണ്ടാകുന്ന കാലഘട്ടമാണ്. അതിൽ നിന്നെല്ലാം നമ്മൾ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ടെങ്കിലും എത്ര ബോധവൽക്കരണം നടത്തിയാലും പിന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നറിയാം. പക്ഷേ അതിനെല്ലാം നമ്മൾ നേരിട്ട് മുന്നോട്ട് പോകണം. ഇത്രയും നല്ലൊരു സ്ഥാപനം, കാരണം ഖരമാലിന്യം സംസ്കരിച്ച ഇപ്പോൾ ഇവിടെ തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, പുകയോ മറ്റ് പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാകുന്ന രീതിയിൽ ഒരു പ്രവർത്തനങ്ങളും ഇല്ല. നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചേക്കുന്നത്. അവർക്ക് 14 ഇത് 14-ാമത്തെ ബ്രാഞ്ചാണ്. തുടർന്നും അവർക്ക് എല്ലാവിധ ഐശ്വര്യവും മേൽക്കുമേൽ ഉയർച്ചയും ഉണ്ടാവട്ടെ. ഈ സ്ഥാപനത്തിന് ഈ നാട്ടുകാരുടെ ആയാലും മൈലം ഗ്രാമപഞ്ചായത്തിൻ്റെ ആയാലും എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഈ കൊട്ടാരക്കരയിലെത്തിയപ്പോൾ ഇവർക്ക് കൊട്ടാരക്കര നിവാസികളുടെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവർക്ക് എല്ലാവിധ ആശംസയും നേരുന്നു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.